മക്കളെ അളവറ്റ് സ്നേഹിക്കുന്നവരാണ് മാതാപിതാക്കൾ. താഴത്തും തറയിലും വെക്കാതെ, കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ നിധി കാക്കുന്ന ഭൂതത്തെപ്പോലെ അവരെ കാത്തു സംരക്ഷിച്ചു വളർത്തും. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എന്നുവേണ്ട യാതൊരു പ്രാരാബ്ധങ്ങളും അവരെ അറിയിക്കുകയുമില്ല. അങ്ങനെ വളരുന്ന മക്കൾ പെട്ടെന്നൊരു നാൾ മറ്റൊരു ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോകും. സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ തുടങ്ങും. അത് കാണാനും താങ്ങാനുമുള്ള ശേഷി അന്നുവരെ മക്കളാണ് ലോകമെന്ന് കരുതി ജീവിച്ച മാതാപിതാക്കൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതാണ് കൊല്ലത്തെ പാവുമ്പയിലും സംഭവിച്ചത്. എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ 52-കാരൻ ഉണ്ണികൃഷ്ണപിള്ളയ്ക്കും ഭാര്യ ബിന്ദുവിനും ഏക മകളായിരുന്നു. നിയമകാരണങ്ങളാൽ മകളുടെ വിവരങ്ങളും ചിത്രങ്ങളും വെളിപ്പെടുത്തുന്നില്ല. അവളെ നന്നായി പഠിപ്പിക്കുവാനും ആവശ്യമുള്ളതെല്ലാം വാങ്ങി നൽകുവാനും ഇരുവരും ഒരു മടിയും കാട്ടിയിരുന്നില്ല. ജോലി ചെയ്ത് സമ്പാദിച്ചതെല്ലാം മകൾക്കായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു അവർ. എന്നാൽ കുറച്ചു നാളായി മകൾ ഒരു ആൺ സുഹൃത്തുമായി ഇഷ്ടത്തിലായിരുന്നു. ഈ വിവരം അറിഞ്ഞ ഉണ്ണികൃഷ്ണപിള്ളയും ബിന്ദുവും മകളെ ആ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ഏറെ ശ്രമിച്ചു. ഇപ്പോൾ പഠിക്കാനുള്ള സമയവും കാലവുമാണെന്നും നല്ല ജോലി കിട്ടിയ ശേഷം വിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാമെന്നും മാതാപിതാക്കൾ പറഞ്ഞിട്ടും മകൾക്ക് അതൊന്നും ഉൾക്കൊള്ളാനായിരുന്നില്ല. മകളുടെ പ്രണയബന്ധം വീട്ടിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണ് ബിന്ദുവിനും ആദ്യമായി തുടങ്ങിയത്. ഉണ്ണികൃഷ്ണപിള്ള മറുനാട്ടിലായതിനാൽ തന്നെ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ബന്ധുക്കളായിരുന്നു ബിന്ദുവിന് ഏത് സഹായത്തിനും ഓടിയെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മകളുടെ പ്രണയകാര്യം അടുത്ത ബന്ധുക്കളോടും പങ്കുവച്ചിരുന്നു. അവരും മകളോട് ഈ പ്രണയത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പെൺകുട്ടി ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അങ്ങനെയിരിക്കെയാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടി സ്നേഹിച്ചിരുന്ന യുവാവിനൊപ്പം ഇറങ്ങിപ്പോയത്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഉണ്ണികൃഷ്ണപിള്ള ജോലി സ്ഥലത്ത് നിന്നും കൊല്ലം പാവുമ്പയിലെ വീട്ടിലേക്ക് അവധിക്കെത്തിയത്. എത്രയും വേഗം മകളെയും ഭാര്യയും ജോലിസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് മകളുടെ ഇറങ്ങിപ്പോക്ക് സംഭവിച്ചത്. മകളെ തിരിച്ചെത്തിക്കുവാനും മറ്റും ആവുന്നത് ശ്രമിച്ചെങ്കിലും സ്നേഹിച്ച പുരുഷനൊപ്പം നിൽക്കാനായിരുന്നു അവൾ ആഗ്രഹിച്ചത്. തുടർന്ന് നാണക്കേട് കാരണം ഉണ്ണികൃഷ്ണൻ പുറത്തേക്ക് പോലും ഇറങ്ങാനാകാത്ത അവസ്ഥയിലായിരുന്നു. ഭാര്യയ്ക്കൊപ്പം കണ്ണീരും സങ്കടവുമായി മറ്റും കഴിയുകയായിരുന്നു വീട്ടിൽ തന്നെ. പ്രിയപ്പെട്ടവരെല്ലാം ഇരുവരെയും ആശ്വസിപ്പിച്ച് ഒപ്പമുണ്ടായിരുന്നെങ്കിലും അതൊന്നും അവരുടെ വേദനയെ ശമിപ്പിച്ചില്ല. തുടർന്ന് ഇരുവരും ജീവനൊടുക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അമിതമായ അളവിൽ ഉറക്ക ഗുളിക കഴിച്ച് അവശരായ നിലയിൽ ഉണ്ണികൃഷ്ണനെയും ഭാര്യയെയും കണ്ടെത്തിയത്. അന്ന് തന്നെ ബിന്ദു മരണത്തിന് കീഴടങ്ങിയിരുന്നു. വൃക്കരോഗി കൂടിയായ ഉണ്ണികൃഷ്ണന്റെ നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. വിദഗ്ധ ചികിത്സയിലിരിക്കെ ഇന്നലെ പുലർച്ചെയായിരുന്നു ഉണ്ണികൃഷ്ണപിള്ളയുടെ മരണം സംഭവിച്ചത്. ഞങ്ങളെ വേണ്ടായെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ മകളെ ഒരിക്കലും തങ്ങളുടെ മൃതദേഹം കാണിക്കരുതെന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ചതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണനും ഭാര്യയും ജീവനൊടുക്കിയത്. ബിന്ദുവിൻ്റെ മൃതദേഹം വെള്ളിയാഴ്ച തന്നെ സംസ്കരിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ്റെത് ഇന്നലെ വൈകിട്ടും സംസ്കരിച്ചു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.